കൂട്ടുകാരെ, ഇത് നിങ്ങളോടുള്ള ഒരു ചെറിയൊരു ചോദ്യമാണേ. ചോദ്യമല്ല, നിങ്ങൾക്കുള്ള അനുഭവം ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യണം. എനിക്കറിയാം എൻ്റെ ഇതിൻ്റെ അകത്ത് ഒരുപാട് പേര് ഈ BLDC ഫാനുകൾ ഉപയോഗിക്കുന്നവരുണ്ട്. എൻ്റെ ആ ഒരു വീഡിയോ കണ്ടുകൊണ്ട് ഒരുപാട് പേര് നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയും ചെയ്തു. അപ്പം അവരോടുള്ളൊരു ചോദ്യമാണേ, നിങ്ങൾ BLDC ഫാൻ ഉപയോഗിച്ചപ്പം പുതിയതായിട്ട് വാങ്ങുന്ന ഫാനുകളും പഴയ ഫാനുകളുടെയും പെർഫോമൻസ് തമ്മിൽ നിങ്ങൾക്ക് വേരിയേഷൻ തോന്നിയിട്ടുണ്ടോ? അതായത് RPM കുറയുകയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? കാരണം ഇത് ഒരു ഗ്രൂപ്പിൽ ഇങ്ങനെ ഒരു ചർച്ച ചെയ്യുകയുണ്ടായി, ഇങ്ങനെ സ്പീഡ് വേരിയേഷൻ കാണിക്കുന്നു എന്നുള്ളത്. അപ്പം ഞാൻ ഉപയോഗിക്കുന്നില്ലാത്തതുകൊണ്ട് എനിക്കതിനെ പറ്റി വലിയ ധാരണയില്ല. ഓക്കെ, എങ്കിലും എനിക്കറിയാവുന്ന രണ്ട് പോയിൻറ്റുകൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്ന് ആഡ് ചെയ്യുകയാണ്. പിന്നെ നിങ്ങൾ ഇതിൻ്റെ അകത്ത് ഇത് ചെയ്യണം. ഇതിൻ്റെ അകത്ത് ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, പല ബ്രാൻഡുകളും യൂസ് ചെയ്യുന്നത് പല രീതിയിലുള്ള മെറ്റീരിയലാണ്. നിങ്ങൾക്കറിയാവുന്ന കാര്യം തന്നെയാണ്, ലോ കോസ്റ്റ് ആയിട്ടുള്ള BLDC കിറ്റുകളിൽ ഒരിക്കലും ഒരു നല്ല കമ്പോണൻ്റ് ഒന്നും ഇട്ടായിരിക്കത്തില്ല വരുന്നുണ്ടാവുക. അപ്പം പിന്നെ അതുപോലെ തന്നെ പല കമ്പനികളുടെയും, അതായത് ഇതിന് മികച്ചു നിൽക്കുന്ന, ഇത് മാത്രമായിട്ട് ഇറക്കുന്ന പല കമ്പനികളുണ്ട്. BLDC മാത്രം പ്രൊഡക്റ്റ്, അവരുടെ ഇത് കുറച്ചുകൂടെ മികച്ചതായിട്ട് നിൽക്കും. ബാക്കിയുള്ള കമ്പനികളിലെ ചിലപ്പം രണ്ട് കാര്യങ്ങൾ കൊണ്ട് ഇതിങ്ങനെ സ്പീഡ് ചിലപ്പോൾ വേരിയേഷൻ വരാനുള്ള ചാൻസസ് ഉണ്ട്. ഒന്ന്, അതിൻ്റെ ഇലക്ട്രോണിക് സർക്യൂട്ടിൽ ഒരു DCയുടെ ഒരു കപ്പാസിറ്റർ ഉണ്ട്, സ്റ്റോറേജ് കപ്പാസിറ്റർ ഉണ്ട്. AC യെ DC ആക്കി കൺവേർട്ട് ചെയ്യുകയും ആ വോൾട്ടേജാണ് പിന്നീട് ഇതിലേക്ക് യൂസ് ആവുകയും ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ വരുന്ന ഒരു ലീക്കേജ് കൊണ്ട്, അതായത് യൂഷ്വലി ഇതിൻ്റെ അകത്ത് ലോ ESR കപ്പാസിറ്റർ, ലോ ലീക്കേജ് ആയിട്ടുള്ള കപ്പാസിറ്റേഴ്സുകളാണ് ഇടുന്നത്. പക്ഷേ ഈ ചൈനീസ് മേക്കും കാര്യങ്ങളും വന്നു കഴിഞ്ഞാൽ അവരതിലൊന്നും വലിയ കാര്യമായിട്ട് ശ്രദ്ധിക്കില്ല. അപ്പം നമുക്കൊരു കപ്പാസിറ്റർ ഫിൽട്ടർ ചെയ്ത് കഴിയുമ്പോൾ ആ ഫിൽട്ടറിങ് കപ്പാസിറ്ററിൻ്റെ AC കണ്ടൻറ്റ് 4 volt AC മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. അപ്പോൾ അതിൽ കൂടുതലായി കഴിഞ്ഞാൽ അതിൻ്റെ ഫിൽട്ടറിങ് റിപ്പിൾസ് വരും, ഫിൽട്ടറിങ് ചെയ്യാവില്ല, അങ്ങനെ ലീക്കേജ് വരികയും അവിടെ ഒരു വോൾട്ടേജിൻ്റെ ഒരു കുറവുണ്ടാകുകയും സ്പീഡ് റിഡ്യൂസ് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ടാവും ഗ്രാജ്വലി, ഒരു 2-3 or 5 വർഷം കഴിയുമ്പോഴൊക്കെ ഉണ്ടാവാറുണ്ട്. രണ്ടാമത്തെ കാര്യം, ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്ന മാഗ്നറ്റ്, മാഗ്നറ്റ് നിയോഡിയം മാഗ്നറ്റ് ആണ് നല്ല പ്യുറായിട്ടുള്ള നല്ല ബ്രാൻഡുകൾ ഉപയോഗിക്കുന്നതെങ്കിലും മറ്റേതിൽ മിക്സ് ചെയ്തിട്ടുള്ള മാഗ്നറ്റുകൾ ഉപയോഗിക്കും. സോ അതുകൊണ്ടും ഇതിൻ്റെ മാഗ്നറ്റിസം നഷ്ടപ്പെട്ടും ചിലപ്പം ഇതിൻ്റെ ഇത് കുറയാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെയുള്ളൊരു ചാൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പല കമ്പനികളും ആദ്യം ഇറക്കിയിട്ടുള്ള സ്പീഡ് ആയിരിക്കത്തില്ല, പിന്നീട് ഇറക്കുമ്പം കംപ്ലയിൻറ്റ് കുറയ്ക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് ചിലപ്പോൾ വലിയ മാഗ്നറ്റിൻ്റെ ആ ഒരു മാഗ്നറ്റിസം നഷ്ടപ്പെടുന്ന വഴിയും അല്ലെങ്കിൽ ഒരു ഇംപ്യൂറായിട്ടുള്ള മാഗ്നറ്റ് യൂസ് ചെയ്യുന്ന വഴിയും ഇതേപോലെയുള്ള പെർഫോമൻസിൻ്റെ ഡിഗ്രഡേഷൻ വരും. അതേപോലെ നിങ്ങളുടെ എക്സ്പീരിയൻസുകൾ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒന്ന് കമൻ്റ് ചെയ്താൽ കൊള്ളാം. താങ്ക് യു.